ഓൺലൈൻ മീഡിയ റിപ്പോർട്ടേഴ്സ് അസോസിയേഷൻ കോഴിക്കോട് ജില്ലാ സമ്മേളനം മുക്കത്ത് നടന്നു. ലിൻഡോ ജോസഫ് MLA സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. വർത്തമാനകാല പ്രാധാന്യം മനസ്സിലാക്കി നവമാധ്യമങ്ങൾ സാമൂഹ്യ വീക്ഷണത്തിന്റെ പക്ഷത്ത് നിൽക്കണമെന്ന് ലിൻഡോ ജോസഫ് MLA പറഞ്ഞു. ഓൺലൈൻ മീഡിയ റിപ്പോർട്ടേഴ്സ് അസോസിയേഷൻ കോഴിക്കോട് ജില്ലാ സമ്മേളനം CTV ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മാർട്ടക്സ് റിവൈവ് 2022 എന്ന പേരിലാണ് സമ്മേളനം സംഘടിപ്പിച്ചത്. സത്യസന്ധതയും സ്വീകാര്യതയും വർദ്ധിപ്പിക്കാൻ നവമാധ്യമങ്ങൾ പ്രൊഫഷണലായി മാറണമെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ചാനലുകൾ ഏഷ്യാനെറ്റ് ആയാലും മീഡിയ വൺ ആയാലും റിപ്പോർട്ടർ ആയാലും കൈരളി ആയാലും ഇതിനൊക്കെ പക്ഷമുണ്ട്. പൊതുവെ പക്ഷമില്ലാതെ ഇടപെടാൻ വേണ്ടി കഴിയുന്നു എന്നുള്ളതാണ് ഓൺലൈൻ മീഡിയ സംവിധാനങ്ങളുടെ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ഗുണമായി ഞാൻ കാണുന്നത്. പക്ഷേ എനിക്ക് നിങ്ങളോട് ഒരു അഭിപ്രായം എന്ന നിലയിൽ സൂചിപ്പിക്കാനുള്ളത്, നമ്മൾ പക്ഷമില്ല എന്ന് പറഞ്ഞാലും നമുക്കൊക്കെ ഓരോ പക്ഷമുണ്ട്. വ്യത്യസ്തങ്ങളായ രാഷ്ട്രീയ കാഴ്ചപ്പാടുകളും വ്യത്യസ്തമായ വീക്ഷണങ്ങളുമുള്ള ആളുകളാണ് നിങ്ങളെല്ലാവരും. ആ വീക്ഷണത്തെ നമ്മുടെ മാധ്യമ പ്രവർത്തനത്തിൻ്റെ ഭാഗമാക്കിയാൽ നമ്മളെന്ത് ചെയ്യില്ല, നേരായ മാധ്യമ പ്രവർത്തനമായി അത് മാറി. കുറച്ചുകൂടി ഓൺലൈൻ മീഡിയകൾ പ്രൊഫഷണലായി ചിന്തിക്കുകയും കാര്യങ്ങളെ പഠിച്ച് അവതരിപ്പിക്കുകയും ചെയ്യണമെന്നുള്ളതാണ്. ഒമാക് കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് സത്താർ പ്രായിൽ അധ്യക്ഷനായി. വിവിധ മത്സരങ്ങളിൽ വിജയികളായവർക്ക് മുക്ക നഗരസഭാ ചെയർമാൻ PT ബാബു സമ്മാനങ്ങൾ വിതരണം ചെയ്തു. 2020-2021 ഭരണസമിതി അംഗങ്ങൾക്കുള്ള ഉപഹാര സമർപ്പണവും PT ബാബു നിർവഹിച്ചു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് KC നൌഷാദ് മുഖ്യാതിഥിയായിരുന്നു. മാധ്യമപ്രവർത്തനത്തിലെ സാമൂഹ്യ പ്രതിബദ്ധത എന്ന വിഷയത്തിൽ AP മുരളീധരൻ മാസ്റ്റർ, പ്രൊഫഷണൽ മാധ്യമപ്രവർത്തനവും നവമാധ്യമങ്ങളും എന്ന വിഷയത്തിൽ ഒമാക് വയനാട് ജില്ലാ പ്രസിഡന്റ് CV ഷിബു എന്നിവർ ക്ലാസ് എടുത്തു. ഫാസിൽ തിരുവമ്പാടി, അബീഷ് സിദ്ദിഖ് പന്നൂർ, മജീദ് താമശ്ശേരി, റൌഫ് എളൈറ്റിൽ, ഹബീബി, ജോർജ് കുട്ടി, അൻവർ വയനാട്, N ശശികുമാർ, അജീബ് ബാലുശ്ശേരി, റമീൽ മാവൂർ തുടങ്ങിയവർ സംസാരിച്ചു. പുതിയ ഭാരവാഹികളായി റൌഫ് എളൈറ്റിലിനെ പ്രസിഡന്റായും ഹബീബിയെ സെക്രട്ടറിയായും ജോർജ് കുട്ടിയെ ട്രഷററായും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ മുക്കം.